പ്രിയ നിറഞ്ഞവരെ, യുക്യാറ്റ് പഠന ക്ലാസ്സിൻ്റെ 7 എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 452 മുതൽ 461 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കള്ളസാക്ഷ്യം പറയരുത് എന്ന 8 ദൈവകൽപ്പനയുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ഈ ചോദ്യങ്ങളിൽ പ്രതിപാദിക്കുന്നത്. 452 ചോദ്യം: 8 കൽപ്പന നമ്മിൽ നിന്ന് എന്ത് ആവശ്യപ്പെടുന്നു? ഉത്തരം: സത്യത്തിനെതിരെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്ന് 8 കൽപ്പന നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. നുണ പറയാതിരിക്കാൻ ഈ കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നു. 453 ചോദ്യം: സത്യത്തോടുള്ള നമ്മുടെ ബന്ധം സംബന്ധിച്ച് ദൈവത്തിന് എന്ത് കാര്യം? ഉത്തരം: സത്യത്തോടുള്ള ആദരത്തിൽ ജീവിക്കുക എന്നതിന് നമ്മോട് തന്നെ സത്യസന്ധത പുലർത്തുക എന്നു മാത്രമല്ല, ദൈവത്തോടും സത്യസന്ധത പുലർത്തുക എന്നുകൂടി അർത്ഥമുണ്ട്. കാരണം ദൈവമാണ് എല്ലാ സത്യത്തിൻ്റെയും ഉറവിടം. 454 ചോദ്യം: വിശ്വാസത്തിൻ്റെ സത്യം എത്ര ശക്തമായി കടപ്പെടുത്തുന്നു? ഉത്തരം: ഓരോ ക്രൈസ്തവനും സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും അതുവഴി ക്രിസ്തുവിനെ അനുഗമിക്കുകയും വേണം. സത്യത്തോടുള്ള വിശ്വസ്തത, ദൈവത്തോടും മനുഷ്യവംശത്തോടുമുള്ള സ്നേഹം എന്നിവ മൂലം ക്രൈസ്തവൻ തൻ്റെ ജീവൻ സമർപ്പിക്കുക എന്നുപോലും ഇതിന് അർത്ഥമുണ്ട്. 455 ചോദ്യം: സത്യസന്ധത ഉണ്ടായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം: ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും സത്യസന്ധതയോടെ സംസാരിക്കുകയും ചെയ്യുക എന്നതാണ് സത്യസന്ധത ഉണ്ടായിരിക്കുക എന്നതിൻ്റെ അർത്ഥം. 456 ചോദ്യം: ആരോടെങ്കിലും നുണ പറയുകയോ ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഒറ്റിക്കൊടുക്കുകയോ ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യണം? ആൻസർ: സത്യത്തിനും നീതിക്കും എതിരായ എല്ലാ ദ്രോഹങ്ങൾക്കും പരിഹാരം ചെയ്യണം. പരസ്യമായി പരിഹാരം ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും രഹസ്യമായിട്ടോ പ്രതീകാത്മകമായ പരിഹാരമെങ്കിലും ചെയ്യാൻ പരിശ്രമിക്കണം. 457 ചോദ്യം: സത്യം പറയുന്നതിന് വിവേചന ശക്തി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ട്? സത്യം അറിയിക്കുന്നത് വിവേകപൂർവം പരസ്നേഹത്തിൻ്റെ സാഹചര്യത്തിലായിരിക്കണം, അല്ലെങ്കിൽ അത് സർഗാത്മക ഫലത്തിനു പകരം നാശകരമായ ഫലം ഉളവാക്കും. 458 ചോദ്യം: കുംഭസാര രഹസ്യം എത്രമാത്രം രഹസ്യാത്മകമാണ്? ആൻസർ: കുംഭസാര രഹസ്യം വിശുദ്ധമാണ്. എത്ര വലിയ കാരണമുണ്ടായാലും അത് ലംഘിക്കാൻ പാടില്ല. 459 ചോദ്യം: സമ്പർക്ക മാധ്യമങ്ങൾ സംബന്ധിച്ച് എന്ത് ധാർമ്മിക ഉത്തരവാദിത്തങ്ങളാണുള്ളത്? 1. വിവരങ്ങൾ സത്യസന്ധതയോടെ നൽകണം. 2. യഥാർത്ഥ വാർത്ത ശേഖരിക്കുന്നതിലും പ്രസിദ്ധീകരിക്കുന്നതിലും വ്യക്തികളുടെ അവകാശങ്ങളും മഹത്വവും സംരക്ഷിക്കണം. 460 ചോദ്യം: മാധ്യമങ്ങളിൽ നിന്ന് എന്തെല്ലാം അപകടങ്ങളാണ് ഉണ്ടാകുന്നത്? ആൻസർ: മാധ്യമങ്ങളിൽ കാണുന്നത് യാഥാർത്ഥ്യമാണെന്ന് അനേകർ, പ്രത്യേകിച്ച് കുട്ടികൾ വിചാരിക്കുന്നു. വിനോദത്തിൻ്റെ പേരിൽ അക്രമം മഹത്വീകരിച്ച് കാണിച്ചാൽ, സമൂഹവിരുദ്ധമായ പെരുമാറ്റം അംഗീകരിച്ചാൽ, മാനുഷിക ലൈംഗികത നിസ്സാരമാക്കി കാണിച്ചാൽ, ഉത്തരവാദിത്തപ്പെട്ട മീഡിയ പ്രവർത്തകരെ സംബന്ധിച്ച് അത് പാപമാണ്. 461 ചോദ്യം: സത്യവും സൗന്ദര്യവും തമ്മിലുള്ള ബന്ധമെന്താണ്? ആൻസർ: സത്യമായതും സുന്ദരമായതും ഒന്നിച്ച് നിലകൊള്ളുന്നു. എന്തെന്നാൽ ദൈവമാണ് സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഉറവിടം. മോഡൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്: 1. 8 ദൈവകൽപ്പന നമ്മെ പഠിപ്പിക്കുന്നത് എന്ത്? ആൻസർ: നുണ പറയാതിരിക്കാൻ. 2. നുണ പറയുക എന്നതിൻ്റെ അർത്ഥം എന്ത്? ആൻസർ: സത്യത്തിനെതിരെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുക എന്നതാണ് നുണ പറയുക എന്നതിൻ്റെ അർത്ഥം. 3. നുണ പറയുന്നവൻ തന്നെ തന്നെ - ആൻസർ: വഞ്ചിക്കുന്നു. 4. ചോദ്യം: ഓരോ നുണയും - എതിരാണ്. ആൻസർ: നീതിക്കും പരസ്നേഹത്തിനും എതിരാണ്. 5. ചോദ്യം: നുണ പറച്ചിൽ - ഒരു രൂപമാണ്. ആൻസർ: അക്രമത്തിൻ്റെ ഒരു രൂപമാണ്. 6. ചോദ്യം: സമൂഹത്തിൽ വിഭജനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് എന്താണ്? ആൻസർ: നുണ പറച്ചിൽ. 7. ചോദ്യം: നുണ പറച്ചിൽ ഓരോ മാനുഷിക സമൂഹത്തിൻ്റെയും അടിസ്ഥാനമായി നിലകൊള്ളുന്ന - നശിപ്പിക്കുന്നു. ആൻസർ: വിശ്വാസ്യതയെ നശിപ്പിക്കുന്നു. 8. ചോദ്യം: - എന്നാൽ
ദൈവത്തോട് സത്യസന്ധത പുലർത്തുക എന്നാണ് അർത്ഥം. ആൻസർ, സത്യസന്ധരായിരിക്കുക എന്നാൽ. 9th ചോദ്യം, ആരാണ് എല്ലാ സത്യത്തിൻ്റെയും ഉറവിടം? ആൻസർ, ദൈവം. 10th ചോദ്യം, ദൈവത്തെ സംബന്ധിച്ചുള്ള സത്യം നാം ഡാഷിൽ നേരിട്ട് കാണുന്നു. ആൻസർ, യേശു ക്രിസ്തുവിൽ. 11th ചോദ്യം, യഥാർത്ഥത്തിൽ ഡാഷ് വ്യക്തി ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ സത്യസന്ധത കൊണ്ടുവരുന്നു. ആൻസർ, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തി. 12th, വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം ഡാഷ് എന്നതാണ്. ആൻസർ, സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. 13th ചോദ്യം, ഓരോ ഡാഷും സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും അതുവഴി ക്രിസ്തുവിനെ അനുഗമിക്കുകയും വേണം. ആൻസർ, ഓരോ ക്രൈസ്തവനും. 14th, ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. ക്രിസ്തു ആരുടെ മുമ്പിൽ വെച്ചാണ് ഇപ്രകാരം പറഞ്ഞത്? ആൻസർ, പീലാത്തോസിൻ്റെ. 15th, വാക്കുകൾ ദുരുപയോഗിക്കുക എന്നതിൻ്റെ അർത്ഥം ആളുകളെ പുച്ഛിക്കുക എന്നതാണ്. ആരുടെ വാക്കുകൾ? ആൻസർ, ഡാഗ് ഹമ്മർസ് ജോൾഡ്, സ്വീഡിഷ് യു എൻ സെക്രട്ടറി ജനറൽ മിസ്റ്റിക്. 16th ചോദ്യം, എനിക്ക് ഒരു ദുർഗണമേ ഉള്ളൂ, ഞാൻ ഡാഷ് പറയുന്നു, നുണ പറയുന്നു. ആൻസർ, നുണ പറയുന്നു. 17th ചോദ്യം, ഇക്കാലത്ത് സത്യം ഏറെ ഇരുട്ടിലാഴ്ത്തപ്പെടുകയും നുണ ഏറെ വ്യാപകമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് സത്യത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് തിരിച്ചറിയാൻ ഒരുവനും കഴിയുകയില്ല. ആരുടെ വാക്കുകൾ? ആൻസർ, ബ്ലെയ്സ് പാസ്കൽ. 18th ചോദ്യം, യഥാർത്ഥത്തിൽ ലോകത്തെ തന്നിലേക്ക് ആകർഷിക്കുന്ന മൂർത്തി ഭവിച്ച സത്യമാണ് ഡാഷ്. ആൻസർ, യേശു ക്രിസ്തു. 19th, യേശുവിൽ നിന്ന് പ്രസരിക്കുന്ന സത്യം സത്യത്തിൻ്റെ പ്രഭയാണ്. മറ്റെല്ലാ സത്യവും അവിടെ നിന്ന് ആയിരിക്കുന്ന ദിവ്യസത്യത്തിൻ്റെ കഷണങ്ങളാണ്. അവയെല്ലാം അവിടുത്തെ പരാമർശിക്കുകയും ചെയ്യുന്നു. ആരുടെ വാക്കുകൾ? ആൻസർ, ബെനഡിക്ട് 16th. 20th ചോദ്യം, സത്യത്തോടുള്ള സമർപ്പണത്തിൻ്റെ അന്തിമ രൂപത്തെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ, രക്തസാക്ഷിത്വം. 21st, ഏതെല്ലാം തിന്മകൾക്കെതിരെ സത്യസന്ധരായ വ്യക്തികൾ സ്വയം സംരക്ഷിക്കുന്നു? ആൻസർ, ഇരട്ടത്താപ്പ് നയം, കബളിപ്പിക്കൽ, ദുഷ്ടതയോടുള്ള വഞ്ചന, കപടനാട്യം. 22nd ചോദ്യം, സത്യസന്ധതയില്ലായ്മയുടെ ഏറ്റവും മോശപ്പെട്ട രൂപമേത്? ആൻസർ, കള്ളസത്യം ചെയ്യൽ. 23rd ചോദ്യം, എല്ലാ സമൂഹങ്ങളിലുമുള്ള വലിയ തിന്മ ഏത്? ആൻസർ, മറ്റുള്ളവരുടെ കുറ്റങ്ങളെപ്പറ്റി പറയലും തിന്മ നിറഞ്ഞ അപവാദം പറച്ചിലുമാണ്. 24th ചോദ്യം, സത്യത്തിനും നീതിക്കുമെതിരായ എല്ലാ ദ്രോഹങ്ങൾക്കും അവ ക്ഷമിക്കപ്പെട്ടാലും ഡാഷ് ചെയ്യണം. ആൻസർ, പരിഹാരം ചെയ്യണം. 25th ചോദ്യം, ദ്രോഹിക്കപ്പെട്ട വ്യക്തികൾക്ക് ദ്രോഹത്തിന് നഷ്ടപരിഹാരം നേരിട്ട് ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിൽ ഡാഷ് പരിഹാരമെങ്കിലും നൽകാൻ മനസാക്ഷി പ്രകാരം കടപ്പെട്ടിരിക്കുന്നു. ആൻസർ, ധാർമ്മികമായ പരിഹാരമെങ്കിലും. 26th ചോദ്യം, സത്യം അറിയിക്കുന്നത് വിവേകപൂർവം ഡാഷ് സാഹചര്യത്തിലായിരിക്കണം. ആൻസർ, പരസ്നേഹത്തിൻ്റെ സാഹചര്യത്തിലായിരിക്കണം. 27th ചോദ്യം, സത്യം പറയുന്നത് സർഗാത്മക ഫലത്തിന് പകരം നാശകരമായ ഫലം ഉളവാക്കുന്നത് എപ്പോൾ? ആൻസർ, സത്യത്തെ ഒരായുധമായി ഉപയോഗിക്കുമ്പോൾ. 28th ചോദ്യം, ഒരു വിവരം അറിയിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട സോക്രട്ടീസിൻ്റെ 3 അരിപ്പകൾ ഏവ? ആൻസർ, 1, ഇത് സത്യമാണോ? 2, ഇത് കരുണയുള്ളതാണോ? 3, ഇത് സഹായകരമാണോ? 29th ചോദ്യം, പ്രൊഫഷണലായി രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഡാഷ് ഉപയോഗിക്കണം. ആൻസർ, വിവേചനാശക്തി. 30th ചോദ്യം, രഹസ്യത്തിൻ്റെ മുദ്രയുടെ കീഴിൽ അറിയിക്കപ്പെട്ട വിശ്വസ്ത വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്ന ആരും ഡാഷ് ചെയ്യുന്നു. ആൻസർ, പാപം ചെയ്യുന്നു. 31st ചോദ്യം, നാം പറയുന്നതെല്ലാം ഡാഷ് ആയിരിക്കണം, എന്നാൽ സത്യമായതെല്ലാം ഡാഷ് ഇല്ല. ആൻസർ, സത്യമായിരിക്കും. നാം പറയുന്നതെല്ലാം സത്യമായിരിക്കണം, എന്നാൽ സത്യമായതെല്ലാം പറയണമെന്നില്ല. 32nd ചോദ്യം, എത്ര വലിയ കാരണമുണ്ടായാലും ലംഘിക്കാൻ പാടില്ലാത്തത് എന്ത്? ആൻസർ, കുംഭസാര രഹസ്യം. 33rd ചോദ്യം, ലോകത്തിൽ നീതി ഡാഷ് എന്നിവയുടെ സംസ്ഥാപനത്തിന്
സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ സംഭാവന നൽകണം? ആൻസർ, സ്വാതന്ത്ര്യം, ഐക്യദാർഢ്യം. 34-ാമത്തെ ചോദ്യം, നാളെ ഒരു രക്തസാക്ഷിയായി മരിക്കത്തക്ക വിധത്തിൽ ജീവിക്കുക, ആരുടെ വാക്കുകൾ? ആൻസർ, ചാൾസ് ഡി ഫൊക്കോൾഡ്. 35-ാമത്തെ ചോദ്യം, രക്തസാക്ഷിയുടെ ഇംഗ്ലീഷ് പദമായ മാർട്ടിർ എന്ന വാക്ക് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്? ആൻസർ, മാർത്തീരിയ. 36, മാർത്തീരിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥമെന്ത്? ആൻസർ, സാക്ഷി. 37-ാമത്തെ ചോദ്യം, ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷി ആര്? ആൻസർ, ഡീക്കൺ സ്റ്റീഫൻ. 38-ാമത്തെ ചോദ്യം, ഡീക്കൺ സ്റ്റീഫൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട സ്ഥലം വർഷം ഏത്? ആൻസർ, ജെറൂസലം നഗര കവാടത്തിന് വെളിയിൽ, AD 36-ഉം 40-ഉം ഇടയ്ക്ക്. 39-ാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന സ്ഥിരീകരിക്കലാണ് ഡാഷ്? ആൻസർ, കള്ളസത്യം ചെയ്യൽ. 40-ാമത്തെ ചോദ്യം, സത്യമാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് ഒരു കിംവദന്തി ഒരിക്കലും ആവർത്തിക്കരുത്. അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ നാക്ക് കൂടുതലായി നിയന്ത്രിച്ച് നിർത്തുക, ആരുടെ വാക്കുകൾ? സെൽമ ലാഗർലേഫ്, സ്വീഡിഷ് എഴുത്തുകാരി. 40-41-ാമത്തെ ചോദ്യം, ദിശർ നേരെ എന്ന ലത്തീൻ ക്രിയയുടെ അർത്ഥമെന്ത്? ആൻസർ, വേർതിരിച്ചറിയുക. 42-ാമത്തെ ചോദ്യം, എന്താണ് വിവേചന ശക്തി അഥവാ വകതിരിവ്? ആൻസർ, ആരോട് എന്ത് എപ്പോൾ പറയണമെന്ന് നിശ്ചയിക്കാനുള്ള കഴിവാണ് വിവേചന ശക്തി. 43-ാമത്തെ ചോദ്യം, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡാഷ് ആയ ഒരു ഫലമുണ്ടെന്ന വസ്തുത മാധ്യമ പ്രവർത്തകർ എപ്പോഴും അറിഞ്ഞിരിക്കണം. ആൻസർ, വിദ്യാഭ്യാസപരമായ. 44-ാമത്തെ ചോദ്യം, ഓരോ വ്യക്തിക്കും സ്വന്തം ഡാഷിനെ സംബന്ധിച്ച ഉത്തരവാദിത്തമുണ്ട്. ആൻസർ, ആത്മാവിനെ സംബന്ധിച്ച. 45-ാമത്തെ ചോദ്യം, ആരാണ് ആധ്യാത്മികമായി മരിച്ചവരും തങ്ങൾക്കു തന്നെ ദ്രോഹം ചെയ്യുന്നവരും ആകുന്നത്? ആൻസർ, അക്രമം, വിദ്വേഷം, അശ്ലീലകല എന്നിവ വിഴുങ്ങുന്നവർ. 46-ാമത്തെ ചോദ്യം, സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഉറവിടം ആര്? ആൻസർ, ദൈവം. 47-ാമത്തെ ചോദ്യം, സുന്ദരമായതിന് സമർപ്പിക്കപ്പെട്ട ഡാഷ് സമഗ്രതയിലേക്കും ദൈവത്തിലേക്കുമുള്ള സവിശേഷമായ ഒരു മാർഗമാണ്. ആൻസർ, കല. 48-ാമത്തെ ചോദ്യം, വാക്കുകൾ കൊണ്ട് പറയാനാവാത്തതും ചിന്തയിൽ പ്രകാശിപ്പിക്കാൻ കഴിയാത്തതും ഡാഷിൽ പ്രകാശിപ്പിക്കപ്പെടുന്നു. ആൻസർ, കലയിൽ. 49-ാമത്തെ ചോദ്യം, മനുഷ്യജീവിയുടെ ആന്തരിക സമ്പന്നതയുടെ സ്വതന്ത്രമായി നൽകപ്പെടുന്ന അതിസമൃദ്ധിയാണ് ഡാഷ്. ആൻസർ, കല. 50-ാമത്തെ ചോദ്യം, എന്നെ സംബന്ധിച്ചിടത്തോളം കലയിലും ജീവിതത്തിലും പൂർണ്ണത ഉത്ഭവിക്കുന്നത് ബൈബിളാകുന്ന ഉറവിടത്തിൽ നിന്നാണ്. ആരുടെ വാക്കുകൾ? മാർക്ക് ചാഗൽ, റഷ്യൻ ചിത്രകാരൻ. പ്രിയ നിറഞ്ഞവരെ, 7-ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. താങ്ക് യു.